അധിക സീറ്റിൽ തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. രാജ്യസഭാ സീറ്റെന്ന സമവായ ഫോർമുലയും കോൺഗ്രസ് അംഗീകരിച്ചില്ല. സീറ്റ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച UDF യോഗം നടക്കാതിരുന്നതിൽ അതൃപ്തി അറിയിച്ച ലീഗ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ മത്സരിക്കുമെന്ന് പറഞ്ഞതിനും ലീഗിന് അതൃപ്തി. വിവരങ്ങളുമായി നൃപൻ ചേരുന്നു. നൃപൻ, അതായത് ക്ഷമിക്കണം, ഞാൻ നൃപനിലേക്ക് വരാം, ഒപ്പം തന്നെ സ്വാലിഹിലേക്കും ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഏതായാലും മുസ്ലിം ലീഗ് ഈ വിഷയം, അതായത് മൂന്നാം സീറ്റെന്ന അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ അവർ പറയുകയാണ്. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസും ഉറപ്പിച്ചു പറയുകയാണ്. ലീഗ് പറയുന്നത് ഒന്നെങ്കിൽ അവർക്ക് വയനാട് വേണം, വടകര അല്ലെങ്കിൽ കണ്ണൂർ, ഈ മൂന്ന് സീറ്റിൽ ഏതെങ്കിലും ഒന്ന് അധികമായി കിട്ടണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും അത് നടക്കില്ല എന്ന് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റ് പകരം വേണം എന്നൊരു സമവായ ഫോർമുല മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ അതും അംഗീകരിക്കാൻ ഇവിടെ കോൺഗ്രസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ലീഗ് വലിയൊരു അതൃപ്തിയിലേക്ക് പോകുന്നത്. ഈ സീറ്റ് ധാരണ ചർച്ച ചെയ്യാൻ തീരുമാനിച്ച UDF യോഗം അത് വിളിച്ചു ചേർക്കാൻ പറ്റിയില്ല, അത് നടന്നില്ല. അതിനും മുസ്ലിം ലീഗിന് വലിയ അതൃപ്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിൽ അവർ ആ അതൃപ്തി അറിയിക്കുകയാണ് നേതൃത്വത്തെ. ഒരുപക്ഷെ ഔദ്യോഗികമായ തീരുമാനങ്ങൾക്ക് ശേഷം കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകും എന്നൊരു നിലപാടും ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ലീഗ് ആവശ്യപ്പെട്ട കണ്ണൂർ സീറ്റിൽ ആദ്യം മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കെ സുധാകരൻ മത്സരിക്കുമെന്ന് പറഞ്ഞതും ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് കാണുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയൊരു അതൃപ്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിലുണ്ട്. സീറ്റ് ചർച്ചകളിൽ ഇത് വലിയൊരു പ്രതിസന്ധിയായി UDFന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ലീഗ് നേതൃത്വം പലപ്പോഴും സീറ്റൊക്കെ ആവശ്യപ്പെടാറുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുന്നില്ല. പകരം രാജ്യസഭാ സീറ്റ് കിട്ടണമെന്നൊരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നു, അതും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, ഇതിപ്പോൾ ലീഗ് ഉറച്ചു നിൽക്കുകയാണോ അവർക്ക് മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ? സാധാരണഗതിയിൽ പലപ്പോഴും ലീഗ് ഈ സമ്മർദ്ദം മുന്നോട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ പിന്നീട് കോൺഗ്രസ് പറഞ്ഞ അവസാനം ലീഗ് വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയാറുള്ളത് എല്ലാ തവണയും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ. പക്ഷേ ഇത്തവണ അങ്ങനെ പറ്റില്ല എന്നാണോ മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്? മനു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സംഭവം ഉണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലേക്ക് അംഗങ്ങളയക്കേണ്ട ഘട്ടപ്പോഴും ലീഗ് സാധാരണ ഇത്തരത്തിലുള്ള സമ്മർദ്ദം മനു പറഞ്ഞതുപോലെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം ലീഗിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നമുണ്ട്. അതായത് യുവ നിര ശക്തമായി വാദിക്കുന്നുണ്ട്. ലീഗിൻ്റെ ഈ സംഘടനാ ബലവും കാര്യശേഷിയുമനുസരിച്ച് സ്വാധീനമനുസരിച്ചുള്ള പരിഗണന കോൺഗ്രസിൽ നിന്ന് UDFൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് യുവ നിര നേതാക്കൾക്കുള്ളത്. നിലവിലുള്ള നേതൃത്വത്തിനെതിരെ ആഭ്യന്തരമായി വലിയ വിമർശനമുണ്ട്. കാരണം മലബാറിലെ 5 ജില്ലകൾ, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ലീഗിന് നിർണായകമായ സ്വാധീനമുണ്ട്. കാസർഗോഡ് ആരംഭിച്ച് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം, ഒപ്പം തന്നെ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇത്തരം ജില്ലകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ സ്വാധീനമുള്ള പാർട്ടിയാണ് ലീഗ്. പക്ഷേ ലീഗിന് ആ നിലയ്ക്കുള്ള പരിഗണന കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അത് സമ്മർദ്ദപ്പെടുത്തി വാങ്ങാനുള്ള കാര്യശേഷി നിലവിലുള്ള നേതൃത്വത്തിന് ഇല്ല എന്ന വിമർശനം കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഉണ്ടായി. ആ രൂക്ഷ വിമർശനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സമ്മർദ്ദത്തിൽ ഉറച്ചു നിൽക്കാനും മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും ഉഭയകക്ഷി ചർച്ചയിൽ ഇത് ആവശ്യപ്പെടാനും തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ നിയമസഭാ നടപടികൾ നീണ്ടുപോയതിൻ്റെ സാഹചര്യത്തിൽ ഇന്നലെ ഉഭയകക്ഷി ചർച്ചയും ഒപ്പം തന്നെ UDFൻ്റെ ഏകോപന സമിതി യോഗവും ചേർന്നില്ല. 2 ദിവസത്തിനകം തന്നെ ഈ യോഗം വീണ്ടും ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലീഗിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര വിഷയം ലീഗിൻ്റെ നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാനുമാകില്ല. കാരണം നിലവിൽ സ്ഥിതി അനുസരിച്ച് ഈ പറയുന്ന ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റ് ഒന്ന് വയനാടാണ്, രണ്ടാമത്തത് കണ്ണൂരും മൂന്നാമത്തെ വടകരയുമാണ്. ഒന്നാമത് വയനാട് രാഹുൽഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് ലഭിക്കണം എന്നതാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. തുടർച്ചയായി കോൺഗ്രസ് മത്സരിച്ച് വിജയിക്കുന്നൊരു സീറ്റാണ്. അതുകൊണ്ട് വയനാട് പോലത്തൊരു സീറ്റ് കോൺഗ്രസിന് നൽകാനാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചു. മറ്റൊന്ന് KPCC അധ്യക്ഷൻ തന്നെ നിലവിൽ മത്സരിച്ച് വിജയിച്ച കണ്ണൂർ സീറ്റാണ്. വലിയ പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം ലീഗിന് വിട്ടുകൊടുക്കുന്നത് രാഷ്ട്രീയപരമായി അത് നല്ല നിലപാടല്ല എന്ന വിമർശനം കോൺഗ്രസിനകത്തുണ്ട്. ഒപ്പം തന്നെ വടകര കെ മുരളീധരൻ്റെ നിലവിലെ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് ഇത്തരം സീറ്റുകൾ വച്ച് നൽകാനാകില്ല, മാറി നൽകാനാകില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ പോലെ പെട്ടെന്ന് ലീഗിന് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ലീഗിനോട് അറിയിച്ചിരുന്നു മൂന്നാം സീറ്റ് ഇല്ല എന്ന കാര്യം. പക്ഷേ അതിനുശേഷവും സമ്മർദ്ദവുമായി മുന്നോട്ട് പോകുന്നത് അണികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇക്കാര്യത്തിൽ വഴങ്ങുന്നു നേതൃത്വം. PK കുഞ്ഞാലിക്കുട്ടിയും നിലവിലുള്ള ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വവും
സംസ്ഥാന നേതൃത്വവും വഴങ്ങുന്നു, കോൺഗ്രസുമായി വഴങ്ങുന്നുവെന്ന വിമർശനമാണ് ഉള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് മൂന്നാം സീറ്റിൽ തൽക്കാലം പിന്നോട്ട് പോകാത്തുള്ള നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത്. പക്ഷേ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തന്നെ പ്രശ്നം പരിഹരിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു. പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച്, അതായത് ലോക്സഭയിൽ അടുത്ത് ഒഴിവുവരുന്ന സീറ്റ് ലീഗിന് നൽകണം, നിയമസഭയിൽ പ്രാതിനിധ്യം കൂട്ടണം, അതുകൊണ്ട് നിയമസഭാ സീറ്റ് വർദ്ധിപ്പിക്കണം, ഇത്തരത്തിലുള്ള പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് പ്രശ്നം അവസാനിപ്പിക്കാനായിരിക്കും ലീഗ് നേതൃത്വം അവസാനം ശ്രമിക്കുക. പ്രശ്നം കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നത് ലീഗ് ഇത്തൊരു സമ്മർദ്ദം ചുരുത്തിയാലും അവസാനം രമ്യമായി പ്രശ്നം പരിഹരിക്കാമെന്നതാണ്. അതുകൊണ്ട് രണ്ട് ദിവസത്തിൽ തന്നെ ഉഭയകക്ഷി യോഗവും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ യോഗവും ഏകോപന സമിതി യോഗവും ചേരും. അവിടെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നാണ് ഉയർന്ന ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. മനു.